റിലയൻസിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം അങ്ങനെ മറൈൻ ഡ്രൈവ് കൊച്ചിയിലുള്ള മറൈൻ ഡ്രൈവിലെത്തിയ പ്രദേശമാണിത്. ഒരു നാച്ചുറൽ ഹാർബർ. അപ്പുറത്ത് സിസ്റ്റർ ഇൻ-ലോസിന്റെ ഒരു വാച്ച് മൂന്ന് വാച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. കാണുന്നുണ്ട് ബാക്കി വിവരങ്ങൾ തിയേറ്ററിനുള്ളിൽ. പുള്ളിയിൽ നിന്ന് പുറത്തിറങ്ങി ബോട്ടാണ്. പിന്നെ കളഞ്ഞാൽ മതി അല്ല ഇതിപ്പം പിടിക്കുന്ന അടുത്ത വിവിധ തരം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. നിങ്ങൾക്ക് ഇൻസ്പൈറൽ ആയിട്ടുള്ള സ്ട്രിങ്സ് കാണാം. പ്രിയപ്പെട്ടവരെ, ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത് എറണാകുളത്തേക്കാണ്. ഇന്ന് നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഉണ്ട്. ഇന്ന് എറണാകുളം മുഴുവൻ ഷൂട്ട് ചെയ്യണമെന്നാണ് എൻ്റെ ഒരു ചെറിയ ആഗ്രഹം. ഇന്ന് എൻ്റെ കൂടെ എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്തായിട്ടുള്ള വിൽസൺ മാഷ് ഉണ്ട്. അദ്ദേഹം ഒരു ഹായ് നിങ്ങൾ പറയുന്നത്. ഹായ്. അപ്പോൾ വിൽസൺ മാഷിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, വിൽസൺ മാഷ് ഞാനൊരു 7 കൊല്ലം മുൻപ് വാല്യുവേഷൻ ക്യാമ്പിൽ വെച്ച് പരിചയപ്പെട്ടതാണ്. വളരെ നല്ല സ്നേഹമുള്ള ഒരു അധ്യാപകനാണ് അദ്ദേഹം. നല്ലൊരു ക്ലാസിങ്ങനാണ്. അപ്പോൾ അദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ സ്റ്റോൺ ഗോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ പോലെയോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് ബർഗിനെ പോലെയൊക്കെ തോന്നിയാലും വളരെ സാധുവായിട്ടുള്ളൊരു മനുഷ്യനാണ്. ഇത് അദ്ദേഹത്തിൻ്റെ കാറിലാണ് ഇപ്പോൾ ഇന്ന് പോകുന്നത്. എൻ്റെ കാറിന് ചെറിയൊരു കംപ്ലൈൻറ്റ്, താൽക്കാലികമായൊരു കംപ്ലൈൻറ്റ്. വണ്ടി ഓടുകയൊക്കെ ചെയ്യും, പക്ഷെ ഒരു ശബ്ദ കൂടുതലുള്ളതുകൊണ്ടാണ് ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ കാർ ഓപ്റ്റ് ചെയ്തത്. അല്ലെങ്കിൽ അദ്ദേഹം ഞാനും എൻ്റെ കാറിൽ പോകാനായിരുന്നു ഒരു ആഗ്രഹം.
അദ്ദേഹത്തെ സംബന്ധിച്ച് മറ്റൊരു കാര്യം കൂടി വെച്ചാൽ അദ്ദേഹത്തിന് വേറൊരു കാര്യം കൂടി ഉണ്ട്, കൂടുതൽ കൈകളുള്ള ആളാണ് അദ്ദേഹം. അപ്പം നിങ്ങൾ ചോദിക്കും എന്താണ് കൈകളെന്ന്. ഞാൻ ഉദ്ദേശിച്ചത് ഹസ്തമാണ്, അതായത് സഹായ ഹസ്തങ്ങളാണ് ഉദ്ദേശിച്ചത്. അദ്ദേഹത്തിന് ഒരുപാട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ള മെൻറ്റാലിറ്റി വളരെ വളരെ കൂടുതലാണ്. വളരെ സാധുവായിട്ടുള്ള സ്നേഹം നിറഞ്ഞ സന്മനസ് നിറഞ്ഞൊരു മാഷാണ്. അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യാത്ര വളരെ സന്തോഷകരമാണ്. മാഷ എന്നാൽ മാസ്ക് ഒന്നും ഇരിക്കും, മുഖമൊന്നും കണ്ടോട്ടെ. ഇതാണ് നമ്മുടെ പ്രിയപ്പെട്ട വിൽസൺ സാറ്. അദ്ദേഹത്തിൻ്റെ സ്വിഫ്റ്റ് കാറിലാണ് ഇപ്പോൾ യാത്ര മുന്നോട്ട് പോയിട്ട്. ബാക്കി വിശേഷങ്ങൾ നമ്മൾ ഇടയ്ക്ക് വെച്ച് പറയുന്നതാണ്. അങ്ങനെ നമ്മൾ റിലയൻസിൽ നിന്നും പെട്രോൾ അടിച്ചതിന് ശേഷം വിൽസൺ സാറിൻ്റെ കാറ് നൈട്രജൻ അടിക്കാനായിട്ട് റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നൈട്രജൻ ടാങ്കിലുണ്ട്. നമ്മൾ റിലയൻസ് ആണ് പെട്രോൾ അടിക്കാനായിട്ട് ഉപയോഗിച്ചത്, കറുകുറ്റി റിലയൻസ്. ഞങ്ങൾ അങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് സാറാണ് ബൗണ്ടേക്ക് എടുക്കാനും മാഷിൽ നിന്നാണ് ഇവിടെ എത്തിയിട്ടുണ്ട്. ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ദോശ മാത്രം ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്. എറണാകുളം തൃശ്ശൂർ ഹൈവേ എന്നുള്ള ദൃശ്യങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിമനോഹരമായ ഈ ഹൈവേ വളരെ അപകടം നിറഞ്ഞതാണ് എന്നുള്ള യാഥാർത്ഥ്യം എല്ലാവർക്കും അറിയുമല്ലോ. ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വാഹനം ഓടിക്കുകയും ഇവിടെ ക്രോസ് ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ് എന്നുള്ളത് ഒരു സത്യാവസ്ഥ തന്നെയാണ്. മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലാണിത്. ഇതാണ് നമ്മുടെ വിൽസൺ മാഷിന്റെ കാറ്. എൻ്റെ വാഹനം ചെറിയ കംപ്ലൈൻ്റ് ഉള്ളതുകൊണ്ടാണ് എൻ്റെ വണ്ടി എടുക്കാതിരുന്നത്. പ്രിയ പ്രേക്ഷകരെ, ഇപ്പോൾ നമ്മൾ പോകുന്നത് ആലുവ പാലത്തിലൂടെയാണ്. ഇത് ആലുവയിലെ പഴയ പാലമാണ്. പഴയകാല പ്രേം നസീർ സാറിൻ്റെ ചിത്രങ്ങളിലൊക്കെ നിങ്ങൾ കണ്ടു കാണും ഈ പാലത്തിലൂടെ അദ്ദേഹം മോട്ടോർ സൈക്കിളൊക്കെ ഓടിച്ച് പാട്ടൊക്കെ പാടി പോകുന്നത്. ഇത് വളരെ പഴയ ആളുകൾക്കൊക്കെ ഓർമ്മകളായി വറക്കാൻ പറ്റുന്നതക്ക ഒരു പാലമാണിത്. നല്ലൊരു പാലമാണ്. അത് കഴിഞ്ഞ ദിവസം ഒരു സിഗ്നലുണ്ട്, പിന്നൊരു കർവാണ് കാണുന്നത്. വിൽസൺ സാറ് വളരെ എക്സ്പേർട്ടായിട്ടുള്ള ഫാസ്റ്റ് ഡ്രൈവറാണ്. അങ്ങനെ നമ്മൾ അടുത്ത കാഴ്ചകൾ മെറൈൻ ഡ്രൈവിൽ എത്തിയതിന് ശേഷം പറയാം. അങ്ങനെ നമ്മൾ ആലുവ പുതിയ പാലത്തിൻ്റെ ഭാഗത്തേക്ക് എത്തി തുടങ്ങി. ഇവിടെയൊക്കെ നല്ല ഗാർഡൻ പോലെ ചെറിയൊരു ഉദ്യാനതുല്യമായ രീതിയിലൂടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പുതിയ പാലത്തിലേക്ക് എത്തി. രണ്ട് പാലങ്ങളാണ് ഇവിടെ ഉള്ളത്. ആലുവ പുതിയ പാലമാണിത്. അവിടെ ആ നദീതീരമൊക്കെ നിങ്ങൾക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇവിടെയാണ് ആലുവ ഉത്സവങ്ങളൊക്കെ നടത്തുന്നത്. നല്ല മനോഹരമായ ഒരു പാലം തന്നെയാണിത്. ഇവിടെ തൊട്ടിട്ടാണ് മെട്രോ തുടങ്ങുന്നത്. ലെഫ്റ്റ് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആലുവ സിറ്റിയിലേക്ക്, ആലുവ ടൗണിലേക്ക് പോകും. ഇവിടെ തൊട്ട് മെട്രോ റെയിൽ തുടങ്ങുകയാണ്. നമുക്ക് സൂക്ഷിച്ച് നോക്കി കഴിഞ്ഞാൽ മുകൾ ഭാഗത്ത് നിങ്ങൾക്ക് കാണാം. കഴിയുമെങ്കിൽ ഇത് സമയമുണ്ടെങ്കിൽ മെട്രോ ട്രെയിനിൽ ഉള്ളിലുള്ള യാത്ര കാണിച്ചിരിക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. സമയമനുസരിച്ച് നമുക്കത് നോക്കാം. ഉണ്ടോ, ഇതിൽ മെട്രോൻ്റെ അടുത്തുകൂടെ ഉള്ള ഫ്ലൈ ഓവറാണ്. സാധാരണ ചിലപ്പോൾ മെട്രോ വരുന്നത് കാണാറുണ്ട്. ഇപ്പോൾ മെട്രോ കാണാറില്ല, കാണാൻ പറ്റുന്നില്ല. ഇടയ്ക്ക് വളരെ ഫ്രീക്വൻ്റ് ആയിട്ട് 7 മിനിറ്റിനാണ് മെട്രോ പെട്ടെന്ന് കൊണ്ടിരിക്കും. അതനുസരിച്ചുള്ള 7 മിനിറ്റാന്ന് തോന്നുന്നു, എക്സാക്റ്റ് ആയിട്ടുള്ള സമയം അറിയില്ല. അപ്പോൾ നല്ലൊരു ഫ്ലൈ ഓവർ ഇതിൽ തുടർന്ന് ഉള്ള ഒരു മെട്രോ സ്റ്റേഷൻ്റെ മെട്രോ റെയിലും നമുക്ക് കാണാം. ഇത് കൺസ്ട്രക്ഷന് വേണ്ടി ഒരുപാട് ത്യാഗം സഹിച്ചിട്ടുള്ള ആളുകളെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. അതേപോലെ തന്നെ ഈ കാലഘട്ടത്തിലൂടെ നിങ്ങൾ ഈ വഴി യാത്ര പ്രയറിനൊക്കെ വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ കസിൻസിൻ്റെ വീട്ടിലേക്കൊക്കെ പ്രയർ മീറ്റിങ്ങിന് വരുമ്പോൾ ഭയങ്കരമായ ട്രാഫിക് ബ്ലോക്ക് അനുഭവിച്ച ആ കാലഘട്ടങ്ങളും വളരെ വളരെ വേദനയുണ്ട്. എന്നാലും അത് ഓർക്കണം. വളരെയധികം സമയം ഞങ്ങളിവിടെ ചെലവഴിക്കാറുണ്ട്. മോളിവിടെ ഒരു മെട്രോ ഇപ്പോൾ പോകണുണ്ടായിരുന്നു. അത് ഷോട്ടിൽ പെട്ടെന്ന് തോന്നുന്നു. നല്ല സ്പീഡിൽ ഒരു മെട്രോ കവർ ചെയ്ത് പോയി. അങ്ങനെ നമ്മൾ എറണാകുളത്തേക്ക് എത്തി തുടങ്ങി. ബാക്കിയുള്ള വിശേഷങ്ങൾ തുടർന്നുണ്ടായിരിക്കുന്നതാണ്. ആ പ്രിയ പ്രേക്ഷകരെ, ഞാനും വിൽസൺ മാഷും അങ്ങനെ മെറൈൻ ഡ്രൈവ്, കൊച്ചിയിലുള്ള മെറൈൻ ഡ്രൈവിൽ എത്തി നിൽക്കുകയാണ്. ഇവിടെ കാറ് പാർക്ക് ചെയ്യാനുള്ള സ്ഥലങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ചാണ്. ഇതാണ് നമ്മുടെ സാറിൻ്റെ പ്രിയപ്പെട്ട വാഹനം, സ്വിഫ്റ്റാണ്. നല്ല കംഫർട്ടായിരുന്നു ഇതുവരെ എത്താനായിട്ട്.
കാർ പാർക്കിംഗ് ഇൻസ്ട്രക്ഷൻസ് ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യുന്ന ചേട്ടൻ കാർ പാർക്കിംഗ് മോണിറ്റർ ചെയ്യുന്ന ചേട്ടൻ കൊടുക്കുന്നുണ്ട്. ഇനി ബാക്കിയുള്ള കാഴ്ചകൾ മെറൈൻ ഡ്രൈവിൽ ഉള്ളിലേക്ക് കയറിയതിന് ശേഷം കാണാം. ഹായ് ബായ്. ഇതാണ് മെറൈൻ ഡ്രൈവിലെ വ്യൂ. ഇവിടെ ഒരുപാട് ബോട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നതായിട്ട് കാണാം. വളരെ ഭംഗിയുള്ള ഒരു കായൽ പ്രദേശമാണിത്, ഒരു നാച്ചുറൽ ഹാർബർ. അപ്പുറത്തും ബോട്ടുകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. നല്ല രസമുള്ള ഒരു കാഴ്ച, വളരെ മനോഹരമായൊരു പാർക്ക് പോലെ സ്ഥലമാണിത്. നമ്മൾ എറണാകുളം മെറൈൻ ഡ്രൈവിൻ്റെ DCDA കോംപ്ലക്സിൻ്റെ ഉള്ളിലാണ്. ഇവിടെ സിസ്റ്റർ ഹൗസിൻ്റെ ഒരു വാച്ച്, മൂന്ന് വാച്ച് റിപ്പയർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട് ബാറ്ററി ചേഞ്ചിന്. ഇവിടെ ഞാനും മാഷ അങ്ങനെ ഇവിടെ DCDA ഉള്ളിൽ വന്നിരിക്കുകയാണ്. ചെറിയൊരു ബോട്ടിങ്ങിൻ്റെ ഒരു പ്ലാൻ ഉണ്ട്, ബാക്കി വിവരങ്ങൾ ബോട്ടിൽ വെച്ച് പറയാം. അങ്ങനെ നമ്മൾ DCDA ഉള്ളിൽ ഉള്ളിൽ നിന്ന് പുറത്തിറങ്ങി, DCDA കോംപ്ലക്സിൽ നിന്ന് പുറത്തിറങ്ങി മെറൈൻ ഡ്രൈവിൻ്റെ ആ ഒരു വാക്കിലൂടെ പോവാണ്. അപ്പോൾ നമ്മളെ ബോട്ടിൻ്റെ ആളുകൾ വേഗം വിളിക്കുന്നുണ്ട്, നമ്മൾ വേഗം അവിടേക്ക് പോകാം. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ഞങ്ങളൊരു ബോട്ട് യാത്ര നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കൊച്ചിൻ മെറൈൻ ഡ്രൈവിലാണ് ഈ ബോട്ട് യാത്ര. വളരെ മനോഹരമായ ഈ കായലിലൂടെയുള്ള യാത്ര വളരെ സന്തോഷം ഉളവാക്കുന്നുണ്ട്. ഒരുപാട് മറ്റ് സഹയാത്രികരുണ്ട്. നമ്മുടെ മുന്നിൽ വിൽസൺ സാറ് ഇരിക്കുന്ന നമുക്ക് കാണാം. വളരെ സന്തോഷകരമായ ഒരു രാവിലെ തന്നെയുള്ള ഈ ബോട്ട് യാത്രയാണത്. നിങ്ങൾക്ക് അപ്പുറത്തൊക്കെ കായൽ കാണാം, അപ്പുറത്ത് വേറെ ബോട്ട് വരുന്നത് കാണാം. ചേട്ടനാണ് ബോട്ടിൻ്റെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് അഡ്മിനിസ്റ്റർ ചെയ്യുന്നത്. അതുപോലെ തന്നെ അവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മറ്റ് വലിയ ബിൽഡിങ്ങുകൾ കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അപ്പുറത്ത് വേറെ ബോട്ടുകളുണ്ട്. ഫെഡറൽ ബാങ്കിൻ്റെ ഒരു ടവേഴ്സ് കാണാം. അവിടെ ഒരു നല്ല വലിയ ടവേഴ്സ് ഉണ്ട്. അവിടെ ഒരു ഒരു റെയിൻബോ സ്പൈറൽ ബ്രിഡ്ജ് നമുക്ക് കാണാം. അത് എൻ്റെ മമ്മിയുടെ അനിയത്തി മീനുവാണ് അതിൻ്റെ ഡിസൈൻ വഹിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ വർഷങ്ങൾക്ക് മുമ്പ് നിറമെന്ന് പറയുന്ന സിനിമയിൽ തൊട്ട് മലയാളികൾക്ക് പ്രിയങ്കരമായ ആ ബ്രിഡ്ജ് നല്ല രസമാണ് കാണാൻ. അത് എൻ്റെ മമ്മിയുടെ അനിയത്തി ആയിട്ടുള്ള മിനി ബോബനാണ് അതിൻ്റെ ഡിസൈനിങ് അവർക്ക് നടത്തിയിട്ടുള്ളത്. അപ്പുറത്ത് ബോട്ടുകൾ പോകണമെന്നൊക്കെ നിങ്ങൾക്ക് ശ്രദ്ധിക്കാം. അതുപോലെ തന്നെ ക്രീക്ക് ക്രൂസ് കൊച്ചിൻ എന്ന് കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ ഒരു ചെറിയ യോട്ട് കാണാം. പിന്നെ ഇദ്ദേഹം നമുക്ക് ആവശ്യമുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. അവിടെ FACT ഗോഡൗൺ കാണാമെന്നാണ് അദ്ദേഹം പറയുന്നത്. വളരെ ഒരു ടൂർ ഗൈഡിൻ്റെ അതായ ഒരു ജോബാണ് അദ്ദേഹം ചെയ്യുന്നത്. അവിടെ ഷിപ്പ് യാർഡ് കാണാം. അതുപോലെ തന്നെ ചെറിയൊരു ഷിപ്പ് അവിടെ പോകുന്നത് കാണാനായിട്ട് സാധിക്കും. ചെറിയൊരു പാസഞ്ചർ ഷിപ്പാണെന്നാണ് എനിക്ക് മനസ്സിലായത്. ഒരുപാട് പേര് ആ ഷിപ്പിലുണ്ട്. നല്ല മനോഹരമായ ഒരു രസമുണ്ട് കാണാൻ. അവിടെ ഒരു വലിയ ഫ്ലാറ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഫ്ലാറ്റ് സമുച്ചയം വളരെ ഭംഗിയുണ്ട് അത് കാണാൻ. അങ്ങനെ ഞങ്ങൾ ബോട്ടിന്റെ താഴെ നിലയിലേക്ക് എത്തിയെടുക്കുകയാണ്. വളരെ മനോഹരമായ രീതിയിലാണ് ബോട്ടിന്റെ താഴെ നില. അവിടെ എഞ്ചിൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുതന്നെ ബോട്ടിൻ്റെ ആങ്കറാണല്ലോ. ബോട്ടിൻ്റെ ആങ്കർ ഞാൻ ക്ലിയറായിട്ട് ഷൂട്ടിൽ കാണിച്ചതാണ്. ലങ്കൂരം എന്ന് മലയാളത്തിൽ പറയും. അതാണ് ബോട്ടിൻ്റെ ഈ ആങ്കർ. ഒരുപാട് ലൈഫ് ബോയ്കൾ ഇവിടെ ഉണ്ട്, ലൈഫ് ബോയ്കളുണ്ട്. അതൊക്കെയാണ് സേഫ്റ്റി മെഷേഴ്സായിട്ട് ഇവിടെ ഉള്ളത്, ലൈഫ് ബോയ്കൾ. പിന്നെ വെള്ളത്തിൻ്റെ അടുത്ത് കൂടെയാണ് നമ്മൾ ബോട്ട് ഇങ്ങനെ പോകുന്നത്. നമ്മുടെ അടുത്തൂടെ വളരെ രസകരമായ ഒരു കാഴ്ചയാണ്. ഡിസമാഷ ഇവിടെ തന്നെ ഉണ്ട്. ഡിസമാഷ ഞാൻ എൻ്റെ കൂടെ കാണുന്നത് അറിഞ്ഞിട്ടുണ്ട്. അവിടെ കാണുന്നതാണ് ലുലു മാളിൻ്റെ സെക്കൻഡ് പ്രോജക്റ്റ്, അതായത് ഗ്രാൻഡ് ഹയത്ത് എന്നാണ് അതിൻ്റെ പേര്. വെള്ളം താഴത്തോടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വെള്ളം താഴത്തോടെ എൻ്റെ ബോട്ട് വെള്ളത്തോടെ ഇങ്ങനെ
വളരെ അടുത്തുകൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് മറൈൻ ഡ്രൈവ്. ഞങ്ങൾ അവിടെ നിന്നാണ് പുറപ്പെട്ടത്. നല്ല ഭംഗിയുള്ള അതിമനോഹരമായ കാഴ്ചകളാണ്. നമ്മുടെ ആലപ്പുഴ കാഴ്ചയിൽ സ്മരിപ്പിക്കുന്ന രണ്ട് ഹൗസ് ബോട്ടുകൾ അവിടെ കിടക്കുന്നത് കാണാം. ആ കാണുന്നതാണ് ഗ്രോസറി പാലം. സൂമിംഗ് ഓപ്ഷൻ കുറവായതുകൊണ്ട് ഞാൻ M51 നിങ്ങൾക്ക് ആ ഗ്രോസറി പാലം കാണിച്ചിരുന്നതാണ്. പ്രിയ പ്രേക്ഷകരെ, അങ്ങനെ നമ്മൾ ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ് എടുക്കുന്നത്. ഈ ബോട്ടിൻ്റെ ക്യാപ്റ്റനായിരിക്കുന്നത് സന്തോഷ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അദ്ദേഹമാണ് ഇതിനെ സ്റ്റിയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ എഞ്ചിൻ സ്വിച്ചുകളും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽഡായിട്ടുള്ള മെക്കാനിസംസ് കാണാം. ഇതാണ് അതിൻ്റെ സ്റ്റിയറിംഗ് വീല്. വളരെ രസകരമായ കാഴ്ചയാണ് ബോട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ. സന്തോഷമായിട്ടും വളരെ രസകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, ഞാൻ ഈ ബോട്ട് ഓടിക്കാനുള്ള അവസരം നമ്മുടെ സന്തോഷമായിട്ട് തന്നിരിക്കുകയാണ്. ബോട്ട് ഓടിക്കാൻ എനിക്ക് രണ്ടാമത്തെ അവസരമാണ് കിട്ടുന്നത്. ഹൗസ് ബോട്ടായിരുന്നു മുമ്പ് ആലപ്പുഴ പോയപ്പെടുത്തത്. ഇപ്പോൾ ഈ ബോട്ട് സെയിം ഫംഗ്ഷനിങ് തന്നെയാണ്. അതായത് ആക്സലറേഷൻ ഒരു ലിവർ, മറ്റേത് ഫോർവേഡ് ബാക്ക്വേർഡ്. ആക്സലറേഷൻ മിനിമം ആക്കിയതിന് ശേഷം വേണം ബാക്ക്വേർഡിലേക്ക് കൊടുക്കാനായിട്ടുള്ള കാര്യം പ്രത്യേകമായിട്ട് പറയുന്നു. വളരെ സന്തോഷമുണ്ട് ബോട്ട് ഓടിക്കാൻ. സന്തോഷമാണ് തന്നതിൽ. അത് ഒരു റോറോ ഷിപ്പാണ് ഇപ്പം ഞാൻ കാണിച്ചു തരുന്നത്. നമ്മുടെ കണ്ടെയ്നർ ലോറിയൊക്കെ കയറ്റി കൊണ്ടുപോകുന്ന ജങ്കാറില്ലേ, അതിനെയാണ് റോറോ ഷിപ്പ് എന്ന് പറയുന്നത്. അത് അവിടെ കാണുന്നെങ്കിൽ സൂം ചെയ്തപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഞാൻ ഡയറക്റ്റ് ഫ്രെയിം, ഗ്ലാസ് ഇല്ലാത്ത ഫ്രെയിമിലൂടെ കാണിച്ചു തരാൻ പറ്റുന്നു. കേട്ടെ, റോസറി പാലമാണ് കാണുന്നത്. മൂന്ന് ദ്വീപുകളെ യോജിപ്പിക്കുന്ന ഈ പാലം വളരെ മനോഹരമായ പാലമാണ്. വാട്ടർ മെട്രോൻ്റെ പുതിയ ഒരു ബോട്ട് ജെട്ടിയാണ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ചേട്ടൻ സന്തോഷമായിട്ട് അതിൻ്റെ പണിയാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അടുത്തേക്ക് കൊണ്ടുപോകാം, എന്ത് ശ്രീകുമാർ സാറിൻ്റെ വീടിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകാം എന്നാണ് പറയുന്നത്. സന്തോഷമായിട്ട് നമ്മൾ അതിൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബോൾഗാട്ടിയാണ് ഇപ്പോൾ നമ്മൾ കവർ ചെയ്യുന്നത്. അതിൻ്റെ പുറത്തു കൂടെയാണ് നമ്മൾ പോകണം. നമുക്ക് അവിടെ നോക്കി കാണാം ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് എന്ന് എഴുതി വെച്ചുള്ള ബോർഡ് ഉണ്ട്. വളരെ രസമുള്ള കാഴ്ചകളാണ് കേട്ടോ. കംപ്ലീറ്റ് ഇതാണ് യാച്ചുകൾ. നല്ല ഓസ്ട്രേലിയയിൽ നിന്നുള്ള ആളുകൾ, വിദേശികൾ യാച്ച് ഉപയോഗിച്ച് ഒരു ഫാമിലി സഹിതം ഇവിടെ വന്ന് തിരിച്ചു മടങ്ങുന്ന ഒരു സാഹചര്യം ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് മുന്നുകാലങ്ങളിലൊക്കെ ഉണ്ട്. അപ്പോൾ അത് വളരെ രസകരമായ ഒരു വ്യൂ ആണത്. അതിൻ്റെ അടുത്ത് കൂടെയാണ് സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. നല്ല കാറ്റുണ്ട്, നല്ല രസത്തിലെ നല്ല രസമുണ്ട്. ആ അവിടെ കാണുന്നത് നമ്മുടെ എം ജി ശ്രീകുമാർ സാറിൻ്റെ വീടാണ്. നമ്മുടെ പ്രശസ്തനായ പിന്നണി ഗായകൻ, ചലച്ചിത്ര ഗായകൻ എം ജി ശ്രീകുമാർ സാറിൻ്റെ വീടാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റുന്നത്. നേരെ കാണുന്നത് ശ്രീകുമാർ സാറിൻ്റെ വീടിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ കൊണ്ടുപോകുന്നത്. പുറത്തൊരു ഓഡി Q7 കിടക്കുന്നുണ്ട്. നല്ല രസമുള്ള വീട് കാണാം. ഗായത്തിലുള്ള ഈ വീട് അതിമനോഹരമായ ഒരു വീട് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ ദൈവം ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനം ഒക്കെ കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ടുകൊള്ളുന്നു. നല്ലൊരു ഭവനം. വളരെ രസകരമായ രീതിയിൽ നമുക്ക് ഇവിടെ നിന്ന് കാണാം. ഇതാണ് ബോൾഗാട്ടി പാലസ് അല്ലേ ചേട്ടാ? ബോൾഗാട്ടി പാലസ് ആൻഡ് ഐലൻഡ് റിസോർട്ട്. ബോൾഗാട്ടി മറീന. ഓക്കേ, നല്ല രസമുണ്ട് പ്രദേശം കാണാൻ. ആ സെയിലുകൾ കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്. നല്ല ഇളം കാറ്റാണ് ഇവിടെ വീശുന്നത് കേട്ടോ. നല്ലൊരു തണവ്, നല്ലൊരു അന്തരീക്ഷമാണ്. ബോട്ടിങ്ങിന് പറ്റിയൊരു അന്തരീക്ഷമാണ് കേട്ടോ. ഞാനിപ്പോൾ ബോട്ടിൻ്റെ സൈഡ് ക്യാബിൻ്റെ ഡോറ് തുറന്നിട്ടാണ് ഇപ്പോൾ വിഷ്വൽസ് എടുക്കുന്നത്. സ്ലൈറ്റ്ലി റിസ്കിയാണ്, എന്നാലും കുഴപ്പമില്ല. ഇതാണ് ബോൾഗാട്ടി പാലസ്, KTDC ഹോട്ടലാണത്. ബോൾഗാട്ടി പാലസ് ഒരു KTDC ടൂറിസ്റ്റ് സെൻ്ററാണ്. അവിടെയാണ് ഒരുപാട് ചലച്ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണിത്. ഈ കായലിൽ കൂടെയുള്ള യാത്ര നല്ല രസമാണ്. ഈ കായലിൽ ചെന്ന് ചേരുന്ന അറബിക്കടലിലാണ്. ആ ശരി, ഇത് രണ്ട് ചലച്ചിത്രങ്ങൾ വീടുകളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന്
വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞ ഒരു ചലച്ചിത്രം, മറ്റേതൊന്ന് ദിലീപ് സാറിൻ്റെ മൈ ബോസ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലേ. നല്ല ഒരു രസകരമായ കാഴ്ച തന്നെയാണ് ആ വീടിൻ്റെ ഒരു ഭംഗി. ചില്ലറയൊന്നല്ല അത്, നല്ല രസമായിട്ട് ആ വീടിൻ്റെ ഫ്രണ്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നു. ഇതാണ് മൈ ബോസ് എന്ന് പറഞ്ഞ ചലച്ചിത്രത്തിലെ വീട് പോലെ വീടായിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ള ഗോൾഗാട്ടി പാലസ്. അതുപോലെ തന്നെ ഓഫ് ഹാബി എന്ന് പറഞ്ഞ സിനിമയിലും ഈ വീടുണ്ട്. വെള്ളി നക്ഷത്രത്തിലും ഈ വീട് തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത് എന്നാണ് എനിക്ക് നമ്മുടെ സന്തോഷി ഏട്ടൻ പറഞ്ഞു തന്നത്. ചെറിയ ചെറിയ കോട്ടേജുകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും മരച്ചോട്ടിലെ. ഓക്കെ, കോട്ടേജുകളിലേക്ക് അടുത്തേക്കാണ് സന്തോഷമായിട്ട് നമ്മൾ എല്ലാം കൊണ്ടുവിടുന്നത്. കോട്ടേജുകളിൽ പ്രിയ പ്രേക്ഷകർക്ക് കാണാൻ സാധിച്ചു എന്ന് തോന്നുന്നു. ചെറിയ ബോട്ടുകളൊക്കെ ആണെങ്കിൽ ഈ മരത്തിൻ്റെ അടിയിലേക്ക് കൂടെ സഞ്ചരിക്കാമായിരുന്നു. ഇത് കുറച്ച് വലുതായതുകൊണ്ട് പറ്റുന്നില്ല. ഒരു ചെറിയ ബോട്ട് അങ്ങനെ സഞ്ചരിച്ച് വരുന്നത് നമുക്ക് കാണാം. ഒരു പെഡൽ ബോട്ടാണിത്. ആ ചെറിയ ബോട്ട് പോകുന്നത് നമുക്ക് കാണാം. അത് പെഡൽ ബോട്ട് അല്ല കേട്ടോ, എനിക്ക് തിരുത്തുണ്ട്. അതൊരു മോട്ടോർ ബോട്ട് തന്നെയാണ്. നല്ല സ്പീഡോ, അതിന് അത്യാവശ്യം സ്പീഡ് അതിനുണ്ട്. ഉള്ളിലേക്ക് കാണുന്ന ബിൽഡിങ് സന്തോഷമായിട്ടും പറയണമെന്ന് വെച്ചാൽ ഹൈക്കോടതിയാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നു തോന്നുന്നു. ഞാൻ ഒന്നുകൂടി ഒന്ന് ഫോക്കസ് ചെയ്ത് നോക്കാം. റാ പോലെ കാണുന്ന ആ ഒരു പാലം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു തോന്നുന്നു. അത് ഹൗസ് ബോട്ട് മോഡലിലുള്ള ഒരു പാലമാണ്. പിന്നെ ആ കുതിരയുടെ ഷേപ്പിലുള്ള ബിൽഡിംഗ് ഒരുപാട് നാളായിട്ട് നമ്മുടെയൊക്കെ ബാല്യത്തിലോട്ടിട്ടുള്ള ബിൽഡിംഗ് ആണ്. അതാണ് നമ്മുടെ മറൈൻ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകമായ ഒരു ആകർഷണം. അങ്ങനെ ഒരുപാട് രണ്ട് മൂന്ന് ബിൽഡിംഗ് കൂടി അപ്പുറത്തെ സൈഡിൽ നമ്മൾ കാണുകയുണ്ടായി. ഒരുപാട് ഫ്ലാറ്റുകളും ഈ ഭാഗത്തുണ്ട്. നല്ല ഒരു കാഴ്ച നിറഞ്ഞ സ്ഥലം തന്നെയാണിത്. യാച്ചുകൾ പോലത്തെ പായ്ക്കപ്പലുകൾ, സെയിലിംഗ് ഷീറ്റൊക്കെ ഉള്ള പായ്ക്കപ്പലുകൾ നമുക്ക് കാണാം. അത് ഓസ്ട്രേലിയയിൽ നിന്ന് ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ ഉള്ള വിദേശികൾ അവർ ഫാമിലി ആയിട്ട് കൊച്ചിയിലേക്ക് വരുന്നത് അത്തരം യാച്ചുകളിലാണ്, അത്തരം സെയിലുകളിലാണ്, സെയിൽ യാച്ചുകളിലാണ് വരുന്നത്. വളരെ ഭംഗിയുണ്ട് അത് കാണാൻ. അത് അവരിവിടെ വന്ന് തിരിച്ചങ്ങോട്ട് തന്നെ പോകും. വളരെ രസകരമായ കാഴ്ചയാണിത്. എൻ്റെ ഒരു സെക്കൻഡ് മിനി പ്രോജക്റ്റ് ആണത്. അത് നല്ല രസമുണ്ട് കാണാൻ. അവിടെ അങ്ങ് ദൂരെ ഒരുപാട് ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ ബോൾഗാട്ടി പാലസ് കാണാൻ പറ്റും. കേരള സ്റ്റേറ്റ് ടൂറിസത്തിൻ്റെ കീഴിലാണ് ആ ബോൾഗാട്ടി പാലസ്. ബിഗ് ബോസ്, മൈ ഫാബി എന്നൊക്കെ പറയുന്ന ഒരുപാട് പടങ്ങൾ എടുത്തിട്ടുള്ള ഒരു സന്ദർഭമാണ്, ഒരു സാഹചര്യം, ഒരു സ്ഥലമാണ് ആ ബോൾഗാട്ടി പാലസ്. നിങ്ങൾക്ക് എത്രത്തോളം ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പിന്നെ ഇതേ ആണ് ബോൾഗാട്ടി പാലസ്, കെ ടി ഡി സിയുടെ ഹോട്ടലാണത്. ബോൾഗാട്ടി പാലസ് ഒരു കെ ടി ഡി സിയുടെ ടൂറിസ്റ്റ് സെൻ്ററാണ്. അവിടെയാണ് ഒരുപാട് ചലച്ചിത്രങ്ങൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. നല്ല രസകരമായിട്ടുള്ള ഒരു വ്യൂ തന്നെയാണിത്. ഈ കായലിൽ കൂടെയുള്ള യാത്ര നല്ല രസമാണ്. ഈ കായലിൽ ചെന്ന് ചേരുന്ന അറബിക്കടലിലാണ്. ആ ശരി, ഇത് രണ്ട് ചലച്ചിത്രങ്ങൾ വീടുകളായിട്ട് മാറിയിട്ടുണ്ട്. ഒന്ന് വെള്ളി നക്ഷത്രം എന്ന് പറഞ്ഞൊരു ചലച്ചിത്രമല്ലേ, മറ്റേതൊന്ന് ദിലീപ് സാറിൻ്റെ മൈ ബോസ് എന്ന് പറയുന്ന ചലച്ചിത്രത്തിലേ. നല്ല ഒരു രസകരമായ കാഴ്ച തന്നെയാണ് ആ വീടിൻ്റെ ഒരു ഭംഗി. ചില്ലറയൊന്നല്ല അത്. അങ്ങനെ നമ്മൾ ലുലുവിൻ്റെ അടുത്ത സെമി പ്രോജക്റ്റ് പോലത്തെ ഒരു പ്രോജക്റ്റാണ് ലുലുവിൻ്റെ ഗ്രാൻഡ് ഹയാത്ത്. അതിൻ്റെ അടുത്തുകൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഹൗസ് ബോട്ട് വിസ്മയം അടുത്ത് നിൽക്കുന്നുണ്ട്. ആലപ്പുഴ കാഴ്ചകൾ ഓർമ്മിപ്പിക്കുന്ന ഹൗസ് ബോട്ട് വിസ്മയം അടുത്ത് നിൽക്കുന്നുണ്ട്. വളരെ വളരെ രസകരമായ രീതിയിൽ ഹൗസ് ബോട്ട് വിസ്മയമുണ്ട്. ഹൗസ് ബോട്ട് വിസ്മയം, ഇതാണ് ഗ്രാൻഡ് ഹയാത്ത്. നമ്മുടെ ലുലു മാളിൻ്റെ ഒരു സെക്കൻഡറി പ്രോജക്റ്റ് പോലത്തെ സംഭവമാണത്. ഹൗസ് ബോട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു തോന്നുന്നു. രസകരമായ രീതിയിൽ ഹൗസ് ബോട്ട്
നമുക്ക് കാണാം. ഒരു ഹൗസ് ബോട്ട് ഗ്രാൻഡ് ഹയാത്ത് നമ്മൾ കണ്ടു. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ അടുത്ത ഹൗസ് ബോട്ട് കാണാണ്. അടുത്ത ഹൗസ് ബോട്ടും വളരെ അടുത്തുകൂടെ തന്നെയാണ് നമ്മൾ പോണത്. നല്ല രസമുണ്ട് കാഴ്ച. അത് ഈ ഒരു ഗ്രൂപ്പിൻ്റെ തന്നെയാണോ എന്ന് സംശയമുണ്ട്. ഇത് തന്നെയാണെന്ന് തോന്നുന്നു. ലുലു ഗ്രൂപ്പിൻ്റെ തന്നെയാണ്, ആദ്യമേ എഴുതി വെച്ചിട്ടുണ്ട് ലുലു എന്ന്. അപ്പോൾ അതിൻ്റെ തന്നെയാണ് ഈ രണ്ട് ഹൗസ് ബോട്ടുകളും. ആ ഗ്രൂപ്പിൻ്റെ തന്നെയാണ്. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഒരു ഡെവലപ്പേഴ്സ് തന്നെയാണ് അവർ. വളരെ രസകരമായിട്ട് നമുക്ക് നല്ല നല്ല ലോക വിസ്മയങ്ങൾ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന ഒരു നല്ല ഫാന്റാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഗ്രൂപ്പാണ്. യൂസഫ് അലി സാറിനെ പ്രത്യേകമായിട്ട് ഈ സമയത്ത് ഓർക്കുന്നു. അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിനും ദീർഘായുസ്സിനും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പുറത്ത് നമ്മുടെ പ്രിയങ്കരനായ വിൽസൺ സാറും കോ വ്ളോഗിങ് നടത്തുന്നുണ്ട്. ഇതാണ് നമ്മുടെ ആ പാലം. വളരെ രസമുള്ള മൂന്ന് ദ്വീപുകളെ യോജിപ്പിക്കുന്ന ഗ്രോസറി പാലമാണത്. നല്ല രസമുണ്ട് ആ പാലം കാണാൻ. എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. പറയുന്നതിൻ്റെ ഇടയിൽ ആ ഷോട്ട് ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല. മനോഹരമായ രീതിയിലേ ഇവിടെ ഒരു ജനാല പോലെ തുറന്നിട്ടുണ്ട്. എന്ത് രസമാണെന്നറിയാം വെള്ളത്തിൽ കൂടെ പോണത്. ചക്ക 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 ചാവുന്ന സൗണ്ടും ഓ ആ എഞ്ചിൻ്റെ ഒരു ബീറ്റും. ഇതേ പുതിയൊരു നൗക അവിടെ പണിയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. മാക്സിമം സൂം ചെയ്യുന്നുണ്ട്. നൗക അവിടെ പണിയുന്നുണ്ട്. അതിനെ കുറിച്ച് പത്രത്തിലൊക്കെ വാർത്ത വന്നതായിട്ട് ഞാൻ കേൾക്കുന്നു. അതിന് 10 കോടി രൂപയുടെ അത്രയൊക്കെയാണ് അതിൻ്റെ ഒരു. ഇതാണ് ബോട്ടിൻ്റെ ബാക്കിൽ നിന്നുള്ള കാഴ്ച. അതിമനോഹരമായി വെള്ളം ഇങ്ങനെ കായലിലൂടെ, കൊച്ചിക്കായലിലൂടെയുള്ള ഈ പോക്ക് വളരെയധികം മാനസിക ഉല്ലാസം നൽകുന്നതാണ്. ശരിക്കും പറഞ്ഞ താഴ്ത്ത നിലയിലുള്ള യാത്രയാണ്. വളരെ രസകരം. നമ്മുടെ വിൽസൺ മാഷ് അത് മാക്സിമം എൻജോയ് ചെയ്യുന്നുണ്ട്. ഞാനും വളരെയധികം എൻജോയ് ചെയ്യുന്നുണ്ട്. മൂപ്പരുടെ ക്ലാസ്സും ട്രാൻസിഷൻസ് ആയതുകൊണ്ട് ഡാർക്ക് ഷെയ്ഡിലേക്ക് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ യാത്ര എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. ഈ ബോട്ടിൻ്റെ ഫ്രണ്ടിലേക്ക് പോയി അവിടെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കിയിട്ട് വരാം. ഈ ആങ്കർ നിങ്ങൾ കണ്ടു എന്ന് തോന്നുന്നു. അത് നേരത്തെ വിഷയമുണ്ട്. രസകരമായ ഒരു യാത്ര. കായൽ വളരെ ശാന്തമായിട്ടിരിക്കുന്നു. വല്ലാർപാടം കണ്ടെയ്നർ ടെർമിനലാണ് ലോഡിംഗ് അൺലോഡിംഗ് സ്റ്റേഷനാണ്. അവിടെ നേരെ കാണുന്നത് വല്ലാർപാടം. അവിടെ ട്രെയിനുകൾ കുറച്ച് കാണാൻ പറ്റുന്നുണ്ട്. വല്ലാർപാടം ടെർമിനൽ ലോഡിംഗ് അൺലോഡിംഗ് സെഷൻ. നേരെ കാണുന്നത് അറേബ്യൻ സീ ആണ്. കൊച്ചി കായൽ എന്ത് ചെയ്യുന്നത് അറേബ്യൻ സീയിലാണ് ചെന്ന് ജോയിൻ ചെയ്യുന്നത്. ആ ക്രെയിനുകൾ നിൽക്കുന്ന ഭാഗം എനിക്ക് കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. എല്ലാവർക്കും യാത്രാ കപ്പൽ അങ്ങോട്ട് പോകുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഡീറ്റെയിൽസ് ഓൺലൈനാണ്. അപ്പുറത്ത് ബോൾ ഘാട്ട് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. വളരെ രസകരമായ ഒരു യാത്ര തന്നെയാണിത്. ചേട്ടൻ്റെ പേരെന്താ? എൻ്റെ പേര് സജീവ് എന്നാണ്. ഓക്കെ. ചേട്ടൻ ഈ ബോട്ടിൻ്റെ എല്ലാ യാത്രകളും എൻ്റെ ബോട്ടാണ്. ചേട്ടൻ്റെ ബോട്ടാണ്. എൻ്റെ ബോട്ടാണ്. ഓക്കെ ഓക്കെ. കുറച്ച് കിടന്ന് കിടന്നു കേട്ടോ. വെളിച്ചം ഭയങ്കര ബാക്ക് ലൈറ്റ് കുറവാണ്. ചേട്ടൻ്റെ ബോട്ടാണല്ലേ. ശരി. ഡെയിലി എത്ര ട്രിപ്പ് ഏകദേശം? ഡെയിലി തന്നെ ഒരു ട്രിപ്പ് കിട്ടുള്ളൂ. ഒരു ട്രിപ്പ് ഇപ്പൊ കൊറോണ കഴിഞ്ഞതിന് ശേഷം ഒരു ട്രിപ്പ് തന്നെ. രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോൾ ഒരു ട്രിപ്പ് കിട്ടുന്നത്. കാരണം ഞങ്ങളുടെ അസോസിയേഷനിൽ ഞങ്ങൾക്കൊരു 26 ബോട്ടുണ്ട്. 26 ബോട്ട് എല്ലാ ദിവസവും അത്രയും പോകില്ല. 6-7 ബോട്ട് പോകും. അപ്പൊ പോയി കഴിയുമ്പോൾ 3-4 ദിവസത്തേക്ക് ചിലപ്പോൾ അടുത്ത പണി കിട്ടുള്ളൂ. സജീവേട്ടൻ്റെ ബോട്ട് തന്നെയാണ്. സജീവേട്ടൻ ഒരു ചെറിയ കാര്യം ചെയ്യണം. ഇവിടെ ഇന്ന് കാണാൻ പറ്റുന്ന വിഷ്വൽസിനെ കുറിച്ച് ചെറിയൊരു വിവരണം കൊടുത്തോളൂ. ഞാൻ കൊടുത്തു കഴിഞ്ഞു നേരത്തെ. ആ കാണുന്നുണ്ടോ? വില്ലിംഗ്ടൺ ഐലൻഡ് ആണ് കാണുന്നത്. ലക്ഷദ്വീപിലേക്കൊക്കെ പോകുന്നത് അവിടെ നിന്നാ പോകുന്നത്. ഇവിടെ അതിന്റെ ഫ്രണ്ടിലായിട്ട് ഒരു പൈപ്പ് ലൈൻ ഓടിച്ചിട്ടുണ്ട്. അത് ഓയിൽ ടാങ്കിൽ എടുക്കുന്ന ബെർത്താണത്. ക്രൂഡ് ഓയിൽ കൊണ്ടുവന്ന കപ്പലെടുക്കുന്ന ബെർത്താണ്.
ഡയറക്റ്റായിട്ട് പമ്പിംഗ് കൊച്ചൻ റിഫൈനറിലേക്ക് പമ്പിംഗ് നടക്കുന്ന സിസ്റ്റമാണ്. അത് നമ്മുടെ ഷിപ്പാണല്ലേ, അത് ലക്ഷദ്വീപിലേക്ക് പോകുന്ന ഷിപ്പാണ്. അപ്പൊ അതിന് ഫോർമാലിറ്റീസ് കുറവാണ് കേട്ടോ. ഫോർമാലിറ്റീസ് സെയിം തന്നെയാണ്. ലോഡിംഗ് അൺലോഡിംഗ് ഒക്കെ നടക്കുന്നത് ഡി പി വേൾഡ് അല്ലേ? ആ കാണുന്നതാണോ ചേട്ടാ? താജാണോ അത്? അത് താജ്. ആദ്യം കാണുന്നല്ല, രണ്ടാമത് കാണാൻ താജ്. രണ്ടാമത് കാണുന്നത് കൊച്ചുമോത്തസിന്റെ മെയിൻ ഓഫീസാണ്. അതല്ലേ ഗോപുരം പോലെ നിൽക്കണല്ലേ താജ്? ഗോപുരം പോലെ നിൽക്കണല്ല, അതിന്റെ ബാക്ക് സൈഡിൽ കാണാം. ബാക്ക് സൈഡിലാണ് താജ്. ഗോപുരം പോലെ കാണുന്നതാണ് കൊച്ചുമോത്തസിന്റെ ഓഫീസ്. കൊച്ചുമോത്തസിന്റെ ഓഫീസാണ് കാണുന്നത്. ആ ഗോപുരം പോലെ കാണുന്നത് വൈപ്പിനായില്ലോ. അത് വല്ലാർപാടം ചർച്ചാണ് കാണുന്നത്. ആ ബിൽഡിങ്ങിന്റെ ബാക്ക് സൈഡിൽ കാണുന്നത് വല്ലാർപാടം ചർച്ചാണ്. ഇത് മൂന്ന് ദ്വീപുകളെ തമ്മിൽ കണക്ട് ചെയ്താണ് ഈ പാലം. ഗോശ്രീ പാലം എന്ന് പറയും. ഗോശ്രീ പാലം, ഗോശ്രീ പാലം. അതായത് ബോൾഗാട്ടി വല്ലാർപാടം ഫസ്റ്റ് പാലം. അത് ഫസ്റ്റ് ഇതാണ്, ഇത് സെക്കൻഡ് ആണ്. ഈ പാലം കാണാം. എറണാകുളം ബോൾഗാട്ടിയാണ് ഫസ്റ്റ് പാലം. നമ്മൾ ബോട്ടപ്പുറത്തേക്ക് എല്ലാ ഫസ്റ്റ് പാലം കാണാം. ഇത് കൂടാതെ വല്ലാർപാടം പൈപ്പിലേക്ക് ഒരു പാലമുണ്ട്. ഇത് മൂന്ന് ദ്വീപുകളെ കണക്ട് ചെയ്തിട്ടാണ് അത് പണിതിരിക്കുന്നത്. ഓക്കെ. യൂസഫ് അലിയുടെ സെക്കൻഡ് പ്രോജക്റ്റ് ആണത്. കെ ടി ഡി സിയുടെയാണ്, കേരള ടൂറിസം ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെയാണ്. ഒത്തിരി ഫിലിമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുള്ള സ്ഥലമാണ് തന്നെ ഈ ബോൾഗാട്ടി പാലസ് ആണ്. ആ വീഴുന്ന രംഗമൊക്കെ അല്ലേ? ആ അതൊക്കെ ആലപ്പുഴ കുട്ടനാടാണ് ഷൂട്ട് ചെയ്തിരിക്കണെങ്കിലും വീട് കാണിക്കുന്നതാണ്. ആ പാടത്തൂടെ ഒക്കെ പെട്ടി നോക്കിയ പെട്ടി വരും. എന്നിട്ട് പിന്നെ വീട് കാണിക്കുന്നത് ആ പാലത്തിന് മുമ്പോട്ടാണ്. നമ്മൾ അതിന്റെ സൈഡിൽ കൂടി വരുമ്പോൾ ക്ലിയർ ആയിട്ട് കാണാം. തൊട്ടടുത്തൂടി വരും, അന്നേരം ക്ലിയർ ആയിട്ട് കാണാം. നമ്മൾ ഏകദേശം തിരിച്ചെത്താറായി. ബോട്ട് ജേർണി കഴിഞ്ഞ് നല്ലൊരു എൻ്റർടൈനിങ് ആയിട്ടുള്ളൊരു സെഷൻ തന്നെയായിരുന്നു. എന്നെ പോലെ തന്നെ നമ്മുടെ വിൽസൺ മാഷും ഭയങ്കര ഹാപ്പിയായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷകരമായ യാത്ര തന്നെയാണ്.
ഡിപ്പി എന്നാണ്. ഞാനിവിടെ നാഷണൽ ഹൈവേയുടെ പറവൂര് നാഷണൽ NH66 ഡെപ്യൂട്ടി കളക്ടറായിട്ട് ജോലി ചെയ്തവരെയാണ്. ഒരു മാസമായി ഇവിടെ എറണാകുളത്ത് ജോലി ചെയ്തവരെയാണ്. എന്തായാലും ഇത് ഹാൻഡിബോക്സോടൊപ്പമുള്ള യാത്ര വളരെ മനോഹരമായിരുന്നു. കായലിലെ സൗന്ദര്യം മുഴുവൻ കാണുവാനും എല്ലാ ടൂറിസ്റ്റ് സെൻറ്ററുകളെല്ലാം കാണാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും എല്ലാ ആശംസകളും ഉണ്ടായിരുന്നു. Thank you, thank you. Okay. ഇതേപോലെ ബോട്ട് തന്നെയാണ്. അതിനപ്പുറത്തുള്ള ബോട്ട് വിബ്ജോർ എന്നുള്ള ബോട്ടാണ്. ഈ ബോട്ട് പോയതിന് ശേഷം ആ ബോട്ടിന്റെ ക്ലിയർ പിക്ചർ നിങ്ങൾക്ക് തരാം. നമ്മൾ ഇതുവരെ യാത്ര ചെയ്ത ബോട്ടിന്റെ ഒരു ഔട്ട്സൈഡ് വ്യൂ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് ഓണറായിട്ട് സജീവ ചേട്ടൻ ഇവിടെ നിൽക്കുന്നുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ബോട്ടാണിത്. ഈ ബോട്ടിന്റെ പേര് വിബ്ജോർ എന്നാണ്. വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, യെല്ലോ, ഓറഞ്ച്, റെഡ് എന്നുള്ള ആ കോമ്പിനേഷൻ ഇതാണ് ഈ ബോട്ടിന് കൊടുത്തിട്ടുള്ളത്. ഈ ബോട്ട് വളരെ നല്ല ഒരു ബോട്ടാണ്. യാത്ര ചെയ്യാനും നല്ല സൗകര്യമുണ്ട്. വളരെ കംഫർട്ടബിളായിട്ടാണ് കൊണ്ടുപോയത്. ഇത് നമ്മുടെ സന്തോഷമായിട്ട് അത് വളരെ ക്ലാരിറ്റിയോടുകൂടി അതിന് സ്പേസ് പാർക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. നല്ല നീറ്റായിട്ട് പാർക്ക് ചെയ്യുകയാണ്. അതിനാവശ്യമുള്ള ഡയറക്ഷൻസും നമ്മുടെ സജീവ ചേട്ടൻ ഇവിടെ നിന്ന് കൊടുക്കുന്നുണ്ട്. ക്ലീനായിട്ടത് സെറ്റ് ചെയ്ത് പാർക്ക് ചെയ്ത് ഇവിടെ ആങ്കർ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. നല്ല രസമാണ് ഈ ബോട്ടിൻ്റെ വ്യൂവും സൈഡൊക്കെ കാണാനായിട്ട്. ഓക്കെ, ബൈ, താങ്ക് യു, ബൈ ചേട്ടാ. ഓക്കെ പ്രിയപ്പെട്ടവരെ, ഇത് നമ്മളിവിടെ അടുത്ത വിവിധ തരം കാഴ്ചകൾ ആസ്വദിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഒരു കാലത്ത് എറണാകുളത്തിൻ്റെ പ്രണയ തീരം എന്നറിയപ്പെട്ടിരുന്ന ഏരിയകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. കോവിഡ് കാലത്തിന് ശേഷമാണോ എന്തോ എന്നറിയില്ല, ഈ കാലത്തിൽ പ്രണയ തീരങ്ങൾ വളരെ ശാന്തമായിട്ട് കാണപ്പെടുന്നു. മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും മനോഹരമായ പാതയോരത്തുകൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നല്ല കാലാവസ്ഥയും ഒക്കെയാണ്. എന്നിരുന്നാലും അധികം തിരക്കോ ഒന്നുമില്ലാതെ കാണപ്പെടുന്ന മറൈൻ ഡ്രൈവാണ് നമ്മളിവിടെ കാണുന്നത്. പ്രഭാത പ്രദോഷ സവാരിക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും നല്ല ഒരു സ്ഥലം കൂടിയാണ് എറണാകുളത്തെ ഈ ശാന്ത തീരം. പ്രിയ പ്രേക്ഷകരെ, നമ്മളങ്ങനെ താജ് ഹോട്ടൽ, താജ് മലബാറിൻ്റെ ബാക്കിൽ വന്നിരിക്കുകയാണ്. അതായത് ഈ മറൈൻ ഡ്രൈവിൻ്റെ റോഡിൻ്റെ ഭാഗം തന്നെയാണ്, അതിൻ്റെ സൈഡിൽ തന്നെയാണ് ഈ താജ് മലബാറിൻ്റെ ബാക്ക് സൈഡ്. അതിൻ്റേതായ ഒരു പ്രൈവറ്റ് ബോട്ട് ജെട്ടിയും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഞാനും വിൽസൺ മാഷും അതിൻ്റെ അടുത്ത് കൂടെ ഇങ്ങനെ നടന്നു പോയിട്ടിരിക്കുകയാണ്. വളരെ രസകരമായ ഒരു ബോട്ട് ജെട്ടി. ഇതൊരു പേഴ്സണൽ അല്ല, ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. താജ് കേരള ഹോട്ടൽസിൻ്റെ റിസോർട്ട്സിൻ്റെ ഒരു ബോട്ട് ചേട്ടിയാണ്, ചെറിയ ബോട്ട് ചേട്ടി. ഇവിടെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനായിട്ട് ചൂണ്ടയിട്ട് ഇരിക്കുന്നത് നമുക്ക് കാണാം. വിൽസൺ സാറ് വളരെ ആകാംക്ഷയോടെ അതിൻ്റെ അടുത്ത്, ചേട്ടൻ്റെ അടുത്ത് തന്നെ നിൽക്കുന്നുണ്ട്. എന്തെങ്കിലും കൊത്തുമോ 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 കൊത്തില്ലേ എന്നുള്ള ഒരു ആകുലത വ്യാകുലത നിറഞ്ഞ ചിന്തയോടെയാണ് വിൽസൺ സാറ് നിൽക്കുന്നത്. ആ ചേട്ടൻ വളരെ ശാന്തമായിട്ട് മീനുകളെ പിടിച്ചേ അടങ്ങുമെന്ന വാശിയോടെ തന്നെ ചേട്ടൻ ചൂണ്ടയിട്ടിട്ടുണ്ട്. നമുക്ക് കാത്തിരിക്കാം ചൂണ്ടയിൽ എന്തെങ്കിലും കോർക്കുമോ എന്ന് കാണുവാൻ. പ്രിയപ്പെട്ടവരെ, ഇതാണ് പാലത്തിന് മുകളിൽ നിന്നുള്ള അതിമനോഹരമായ കാഴ്ച. നല്ല ഒരു കാഴ്ച തന്നെയാണിത്. വളരെ മനോഹരമായ കാഴ്ചയിൽ ഈ ഫ്രെയിമിൽ നമ്മുടെ പ്രിയ സുഹൃത്തുമായ വിൽസൺ സാറുണ്ട്. കുഴപ്പമില്ല. അങ്ങനെ നമ്മളിങ്ങനെ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ പാലത്തിൻ്റെ. റെയിൻബോ ബ്രിഡ്ജിൻ്റെ ഒരു ആകാശ കാഴ്ചയാണ് കാണാൻ പോകുന്നത് നമ്മളിപ്പോൾ. ആ
ചെമ്പരച്ചുംബിയായ നല്ല മനോഹരമായ ഒരു ഫ്ലാറ്റാണ്. 25 വർഷം മുമ്പ് എറണാകുളത്തെ മറൈൻ ഡ്രൈവിനോട് ചേർന്ന് പണിത ഒരു ഫ്ലാറ്റാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹൈ ഗൈസ്, റെയിൻബോ ബ്രിഡ്ജിൻ്റെ മുകളിലാണ് ഞങ്ങളിവിടെ നിൽക്കുന്നത്. നല്ല രസമാണ് ഇവിടെ റെയിൻബോ ബ്രിഡ്ജ്. ഇപ്പോൾ വെയിലൊക്കെ ആയിത്തുടങ്ങുന്നുണ്ട്, എന്നിരുന്നാലും നല്ലൊരു തണുത്ത കാറ്റും ഒക്കെ വീശുന്നുണ്ട്. മനോഹരമായിട്ടുള്ള ഈ കാഴ്ച, ഇതിൻ്റെ മുകളിൽ നിന്നുള്ള ഈ ഒരു വ്യൂ നിങ്ങളെ കാണിക്കാൻ പോവുകയാണ്. ചെറിയ കോടമഞ്ഞോടുകൂടിയുള്ള സമയത്ത് ഈ ഒരു വ്യൂ വളരെ മനോഹരമാണ് ഇവിടെ നിന്ന് കാണുവാൻ വേണ്ടിയിട്ട്. നാല് ചെറിയ ബോട്ടുകൾ, ഒരെണ്ണം അത്യാവശ്യം വലുതാണ് കേട്ടോ, ക്രൂസ് ബോട്ടുകൾ ഇങ്ങനെ നിർത്തിയിട്ട് എടുക്കുകയാണ്. അതിമനോഹരമായ ഈ കാഴ്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തോന്നുന്നു. ഇതാണ് ഇവിടെയുള്ള ലാമ്പുകൾ. അതുപോലെ തന്നെ ഇതുള്ളൊരു വിൻഡ് മില്ലാണിത്, ചിൽഡ്രൻസ് പാർക്കാണിത്. അപ്പുറത്ത് മറ്റൊരു പാർക്ക് ഉണ്ട്, അത് ആ ഭാഗത്തായിട്ടാണ്. അവിടെ ചെറിയ കാറുകൾ സ്കൂട്ടറുകളൊക്കെ ഓടിക്കാൻ പറ്റുന്ന തരത്തിലുള്ളതായിരുന്നു. എൻ്റെ ചെറുപ്പത്തിൽ അത്തരം ചെറിയ വാഹനങ്ങൾ ഓടിച്ചതായിട്ട് നല്ല ഓർമ്മയുണ്ട്. പ്രിയ പ്രേക്ഷകരെ, അങ്ങനെ നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ സ്റ്റോൺ പാത്തിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. വളരെ മനോഹരമായ ഈ സ്റ്റോൺ പാത്ത്, ഈ സ്റ്റോൺ പാത്തിലൂടെ നടക്കുകയാണ് ചെയ്യുന്നത്. വളരെ മനോഹരമായ ഈ സ്റ്റോൺ പാത്തിൽ മോർണിംഗ് വാക്കും അതുപോലെ തന്നെ ഈവനിങ് വാക്കും വളരെ സാധ്യമാണ് എന്നുള്ള കാര്യം പ്രിയ പ്രേക്ഷകർ ഓർക്കണം. ഒരുപാട് ആളുകൾ ഇവിടെ ഈ സമയങ്ങളിൽ, അത് മോർണിംഗ് ടൈമിലായാലും ഈവനിങ് ടൈമിലായാലും, മോർണിംഗ് വാക്കിനും ഈവനിങ് വാക്കിനൊക്കെ ആയിട്ട് വരുന്നതാണ് എന്നുള്ള കാര്യം പ്രത്യേകം ആയിട്ട് പറയും. പ്രിയപ്പെട്ടവർ, ഇതാണ് മറൈൻ ഡ്രൈവിൻ്റെ ഏറ്റവും സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റിയ, സമാധാനത്തോടെ ഇരിക്കാൻ പറ്റിയ സ്റ്റോൺ ബെഞ്ച്. ഇതാണ് മറൈൻ ഡ്രൈവ് ബോട്ട് ജെട്ടി. മനോഹരമായ ഒരു കാഴ്ചയാണത്. ഭംഗിയുള്ള കാഴ്ചയാണ്. മറൈൻ ഡ്രൈവ് ബോട്ട് ജെട്ടിയാണത്, മനോഹരമായ ഒരു ബോട്ട് ജെട്ടിയാണത്. വിൽസൺ മാർഷലിനെ ക്യാമറയിൽ പകർത്തിക്കൊണ്ട്, അതിമനോഹരമായ കാഴ്ചകൾ ക്യാമറയിൽ പകർത്തിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കേരള സർക്കാരിൻ്റെ ബോട്ടാണിത്. നല്ല രസമുണ്ട്. കേരള വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ നല്ല രസമുള്ള ഒരു ബോട്ടായിട്ട് ഈ ബോട്ട് ഊട്ടിയിലേക്ക് തിരികെ വരുന്ന ഒരു പാസഞ്ചർ ബോട്ട്. ബെല്ലടിച്ചവിടെ നിർത്തി ാണ് ബോട്ടുകളെ ഫ്യൂലടിക്കാനുള്ള ഒരു പമ്പ് നിങ്ങൾ കാണാമെന്ന് തോന്നുന്നു. മനോഹരമായ കാഴ്ചയുണ്ട്. അപ്പോൾ മറ്റ് ബോട്ടുകൾ കിടക്കുന്നത് കാണാം. ഈ ബോട്ടോടെ ഫ്യൂലടിക്കാൻ വേണ്ടി, ഈ ബോട്ടോടെ ഫ്യൂലടിക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. ഒരു ബോട്ട് വരുന്നത് നിങ്ങൾക്ക് കാണാമെന്ന് തോന്നുന്നു. നമ്മൾ അതിൻ്റെ അടുത്തേക്കാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആ ബോട്ട് പാർക്ക് ചെയ്യുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം. മനോഹരമായ രീതിയിലെ ബോട്ട് ഇങ്ങനെ പാർക്ക് ചെയ്യുകയാണ്. വളരെ പെരിയാർന്നാണ് ബോട്ടിൻ്റെ പേര്. അപ്പുറത്ത് മറ്റൊരു ബോട്ട് പോകുന്നത് ശ്രദ്ധിച്ചാൽ. ഒന്നര മണിക്കൂറോളം യാത്രയുണ്ട് ആ ബോട്ടിൽ. രസകരമായിട്ടുള്ള യാത്രയാണ് അതിൽ പോയി കഴിഞ്ഞാൽ. ഓക്കെ, ഒന്നര മണിക്കൂർ യാത്രയുള്ള ബോട്ടാണ് അപ്പുറത്തുള്ള. പ്രേക്ഷകരെ, നമ്മുടെ ചേട്ടൻ നേരത്തെ മീൻ പിടിക്കാൻ വേണ്ടിയിട്ട് വല അല്ല മറ്റു ചൂണ്ടയിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇതേ ഇപ്പോൾ കരിമീനിൻ്റെ ഒരു ശേഖരം തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ചേട്ടന് കിട്ടിയിരിക്കുകയാണ്. അധ്വാനിച്ചാൽ നിങ്ങൾക്ക് ലഭിക്കുമെന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ കഠിനാധ്വാനത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചത്. അദ്ദേഹത്തിൻ്റെ മുഖം ഒന്നുകൂടി ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. ഒരു ഹായ് പറഞ്ഞോളൂ ചേട്ടാ. ഹായ്, പേര് പറഞ്ഞോളൂ. നെൽസൺ. നെൽസൺ. ഓക്കെ, നെൽസൺ ചേട്ടൻ അങ്ങനെ ഒരു വലിയ കൊട നിറച്ചും കരിമീൻ കിട്ടിയിരിക്കുകയാണ്. അത് വറുത്ത് പൊരിച്ച് കഴിക്കാൻ നല്ല രുചിയുള്ളൊരു വിഭവം തന്നെയാണ്. താങ്ക് യു ചേട്ടൻ. അപ്പം ഞങ്ങൾ പിരിയുകയാണ്. ബൈ. പ്രിയപ്പെട്ടവരെ, നിങ്ങളിപ്പോൾ ഇവിടെ ഒരു ചേട്ടൻ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത് കണ്ടു. അദ്ദേഹം ഞങ്ങൾ അങ്ങോട്ട് പോയപ്പോൾ, ഒരു അരമണിക്കൂർ മുമ്പ് പോയപ്പം, ഒരു മീൻ പോലും അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല, തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. ഈ ചൂണ്ടയിടുന്നത് ചൂണ്ടയും ഒപ്പം തന്നെ കസ്തൂരി മഞ്ഞൾ ചൂണ്ടയിൽ ഇരയായിട്ട് കോർത്തുകൊണ്ടാണ്.
അപ്പം ഈ കസ്തൂരി മഞ്ഞൾ ചേർത്തുകൊണ്ട് ചൂണ്ടക്കുളത്തിലിട്ട് ഇപ്പം അദ്ദേഹത്തിന് ഏകദേശം 1.5 കിലോ 2 കിലോയുടെ അടുത്ത് കരിമീൻ ലഭിച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു അരമണിക്കൂർ കൊണ്ട് ഞങ്ങൾ തിരിച്ച് ആ വഴിക്ക് പോയി, കുറച്ച് ദൂരം പോയി തിരിച്ചു വന്നപ്പോഴേക്കും അധ്വാനിച്ച് അദ്ദേഹം ഇത്രയും നേടി. വളരെ അധ്വാനിയായിട്ട് വൈകിട്ടത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്യും, ഒരു കൂടെ നിറയെ കരിമീൻ ഇതിൽ നിന്ന് പിടിക്കുമെന്നൊക്കെയാണ് അദ്ദേഹം എന്താണ് എനിക്ക് തോന്നുന്നത്. വളരെ നല്ലൊരു മനുഷ്യൻ, വളരെ അധ്വാനിയായിട്ടുള്ള മറൈൻ ഡ്രൈവിലെ ഈ ഒരു നല്ല മോർണിംഗിൽ ഇരുന്നു കൊണ്ട് നല്ല അധ്വാനിക്കുന്ന ഒരു മനുഷ്യനെയാണ് നമ്മൾ അവിടെ കണ്ടത്, നെൽസൺ ചേട്ടൻ. പ്രേക്ഷകരെ, പല ടൈപ്പ് പൗച്ചുകളാണ് ഇപ്പോൾ നമുക്ക് ഈ പൗച്ചുകൾ മാത്രം വിൽക്കുന്ന കടകളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. നല്ല രസമായിട്ടുള്ള രീതിയിൽ പൗച്ചുകളുണ്ട്. പൗച്ച് മാത്രം നമുക്ക് രസകരമായ പൂച്ചുകളുണ്ട്. പുറത്താണെങ്കിൽ മെയിൻ പുസ്തകമാണ് കടയുടെ ആണത് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മുടെ വിൽസൺ മാഷ്ക്ക് വേണ്ടി ഒരു പൗച്ച് എടുക്കാൻ വേണ്ടി വന്നതാണ്. രസകരമായ രീതിയിൽ നമ്മുടെ കൊക്കക്കോളയുടെ മോഡലൊരു പൗച്ച്, അദ്ദേഹം ഒരു പൗച്ച് വാങ്ങി, ലെതർ ഈ പൗച്ച്, ഇതാണ് അദ്ദേഹം വാങ്ങി പൗച്ച്. പ്രേക്ഷകരെ, ഞങ്ങളിപ്പോൾ ഊണ് കഴിക്കുകയാണ്. ഇവരെ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് താജ് റെസിഡൻസിയുടെ ഒരു സ്പീഡ് ബോട്ടാണ്. ആ കടലിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ സ്പീഡ് ബോട്ട് കിടക്കുന്നു. ഒരു യോട്ടാണ് അവരിലും, അതുപോലെ തന്നെ ഈ യോട്ടിൻ്റെ വളരെ നല്ല കാണാൻ ഭംഗിയുള്ള യോട്ടാണ്. സി മലബാർ റിസോർട്ട്സ് വളരെ ഒക്കെ തന്നെ വളരെ രസകരമായ താജ്. ഇതാണ് രാത്രിയിലുള്ള താജ് ക്ലാസ് എയിലുള്ള നമ്മുടെ വിൻസൻ സാറ് നമ്മളെ വളരെയധികം സപ്പോർട്ട് ചെയ്ത്. അദ്ദേഹത്തിൻ്റെ കമ്പനി ഇല്ലെങ്കിൽ ഇത്രയും ക്ലിയർ ആയിട്ട് എടുക്കാൻ പറ്റില്ലായിരുന്നു. കപ്പലിലാണ് നിൽക്കുന്നത്, അതിമനോഹരമായ ഒരു കപ്പൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. കഴിഞ്ഞ് നമ്മൾ ഒരു പാലം നമ്മൾ കണ്ടല്ലോ, അതിൻ്റെ പേരെനിക്ക് അറിഞ്ഞു. നോക്കൂ, ഈ കപ്പലൊന്ന് ശ്രദ്ധിച്ചു നോക്കൂ, എന്ത് രസമാണ് ആ കപ്പൽ നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഇവിടുത്തെ ലൈറ്റിംഗ് ഓപ്ഷൻസ് വളരെ കുറവാണ്. എൻ്റെ മെട്രോ ഹാൻഡ് റെയിൽസ് ഇങ്ങനെ പിടിക്കാനായിട്ടുള്ള ഹാൻഡ് റെയിൽസ് ഉണ്ട്. തൃപ്പൂണിത്തുറ പേട്ട സ്റ്റേഷനിൽ നിന്നും ലുലുമാളിലേക്കാണ് കയറിയത്. ഇത് പോകുന്ന സമയത്ത് ഇത് അടച്ചിടും തന്നെ. ഇതിപ്പോൾ ലാസ്റ്റ് കുട്ടികളൊക്കെ ആയതുകൊണ്ടാണ് കുറച്ചുകൂടി ലേറ്റായിട്ട് തന്നെയാണ്. പ്രത്യേകിച്ച് ഡെയിലി കമ്മ്യൂട്ടേഴ്സ് ഡെയിലി ആയിട്ട് വളരെ ആദരവോടെ സ്നേഹത്തോടെയും ബസ്സിനെയും ഇതിനുവേണ്ടി അധ്വാനിച്ച എല്ലാ ആളുകളെയും പ്രത്യേകമായിട്ട് ഓർക്ക് കയറി കൊടുക്കുന്ന മുറിയുണ്ട്. ആ ലൊക്കേഷനാണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഷോറൂം. 10 മണി തൊട്ടിട്ടാണ് ഓരോ ഫ്ലോറിൻ്റെയും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ലുലുമാളിലെ ടച്ച് സ്ക്രീൻ താഴെ ഫ്ലൈ ഓവറിന് ശേഷം വരുന്ന വാഹനങ്ങൾ